നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്. ഈ സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത് അളവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ് എന്ന് വെച്ചാൽ അതിനകത്ത് ഡീല് ചെയ്യുന്ന ഉൾക്കൊണ്ടിരിക്കുന്നത് കാൽക്കുലേഷൻസ് ഓഫ് മാസസ്, മാസുകളെ കുറിച്ചുള്ള കാൽക്കുലേഷൻ ആണ്. ആരുടെ മാസമാണ്? കാൽക്കുലേഷൻ ഓഫ് മാസസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്ന റിയാക്ടൻസും ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ഇവരുടെയൊക്കെ മാസുകളെ കുറിച്ചുള്ള കാൽക്കുലേഷൻസ് ആണ് സ്റ്റോഷിയോമെട്രിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ് ഡീൽ വിത്ത് എന്തിനെ കുറിച്ച്? ദ കാൽക്കുലേഷൻസ് ഓഫ് മാസസ് ഓഫ് ആരുടെയൊക്കെ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ് അല്ലേ? സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസ് കാൽക്കുലേഷൻസ്. അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിയാട്ടെ, മീഥെയ്ന്റെ കമ്പസ്റ്റിൽ എഴുതാം CH4+O2 ഗീവ്സ് എന്തൊക്കെയാ പ്രോഡക്ട്സ്? CO2+H2 പ്രോഡക്ട്സ് ഉണ്ടാകുന്നത്. ഇനി ഈക്വേഷൻ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം. ഇവിടെ 4H2 ഉണ്ടല്ലോ, അപ്പൊ 4 ഹൈഡ്രജൻ, അപ്പൊ 2H2. ഇനി ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്തു. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനി ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് കിട്ടുന്നത്? ഇങ്ങനെ നമ്മൾ കാണാം CH4+2O2 ഗിവിങ് CO2+2H2. ഇങ്ങനെ ഒരു കെമിക്കൽ ബാലൻസ് ഇക്വേഷൻ കാണുമ്പോൾ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കാണുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ, ഇവിടെ റിയാക്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന്, ആരൊക്കെയാ? മീഥെയ്നും ഓക്സിജനും. മീഥെയ്ൻ എത്ര മോൾ? 1 മോൾ മീഥെയ്ൻ റിയാക്ട് വിത്ത്, 1 മോൾ മീഥെയ്ൻ റിയാക്ട് ചെയ്ത്. ആദ്യമായിട്ട് ഓക്സിജൻ എത്ര മോൾ? 2 മോൾസ് ഓഫ് ഓക്സിജൻ, 2 മോൾസ് ഓക്സിജൻ പ്രൊഡ്യൂസ്. 1 മോൾ മീഥെയ്ൻ റിയാക്ട് ചെയ്ത്, 2 മോൾസ് ഓക്സിജൻ പ്രൊഡ്യൂസ്. എന്തൊക്കെ? CO2 എത്ര മോൾ? 1 മോൾ. 1 മോൾ CO2 ആൻഡ് H2 എത്ര മോൾ? 2 മോൾസ് H2. ഇതൊരു ഒരു അറിവാണ്. ഇതിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ് ഇത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 1 മോൾ CH4 റിയാക്ട് ചെയ്ത് 2 മോൾസ് ഓഫ് ഓക്സിജൻ പ്രൊഡ്യൂസിങ് 1 മോൾ CO2 ആൻഡ് 2 മോൾസ് ഓഫ് H2. ഇനി അല്ലെങ്കിലോ ഇനി നമുക്ക് അല്ലാതെ എഴുതാം. എങ്ങനെയാ? 1 മോളിക്യൂൾ ഓഫ് അങ്ങനെ എഴുതരുതോ? ഇത് മീഥെയ്ൻ്റെ ഒരു മോളിക്യൂൾ അല്ലേ CH4 എന്ന് പറഞ്ഞത്. അപ്പോൾ 1 മോളിക്യൂൾ ഓഫ് CH4 ആ റിയാക്ട് ചെയ്ത്, ബാക്കി പറഞ്ഞു നോക്കിയാട്ട് എന്താ? 2 മോളിക്യൂൾസ് ഓഫ് അങ്ങനെയല്ലേ ഓക്സിജൻ പ്രൊഡ്യൂസ്. 2 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ പ്രൊഡ്യൂസ് എന്തൊക്കെ? 1 മോൾ ഓഫ് CO2 അല്ലേ, ആൻഡ് പിന്നെന്തായിരുന്നു? 1 മോളിക്യൂൾ ഓഫ് CO2 ആൻഡ് 2 മോളിക്യൂൾസ് ഓഫ് ഏത്? H2O. അങ്ങനെ നമുക്ക് പറയാം 1 മോളിക്യൂൾ ഓഫ് CH4 റിയാക്ട് ചെയ്ത് 2 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ പ്രൊഡ്യൂസ്, 1 മോളിക്യൂൾ ഓഫ് CO2 ആൻഡ് 2 മോളിക്യൂൾസ് ഓഫ് H2. ഇനി അതും അല്ലെങ്കിലോ അടുത്ത നമുക്ക് എങ്ങനെ പറയാം? ശ്രദ്ധിച്ചാട്ടെ, ഇതിപ്പോ നമ്മുടെ മോൾസിലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്താലോ, 1 മോൾ മീഥെയ്ൻ എത്ര ഗ്രാമാ? എന്ത് കാണുന്നു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്? 1 മോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തോർക്കണം? 1 മോളിലെ നമ്പർ അവഗാഡോ നമ്പർ, 1 മോളിന്റെ തൂക്കം, അളവെന്ന് പറയുന്നത് എത്രയായിരിക്കും? മാസ്, അതിന്റെ മോളാർ മാസ്, മോളിക്കുലാർ മാസ് അങ്ങ് ഓർക്കുക. മീഥെയ്ൻ 1 മോൾ, മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? കാർബണിന്റെ 12ഉം ഹൈഡ്രജന്റെ 4 എണ്ണമാകുമ്പോൾ 4, അപ്പൊ എത്രയായി? 16. അപ്പൊ നമുക്ക് പറയാം 16 ഗ്രാം ഏത്? മീഥെയ്ൻ.
react with ഇവിടെ എന്റെ മാസ് പറയാം ഓക്സിജന്റെ മാസ് ഓക്സിജൻ അറ്റോമിക് മാസ് 16 അപ്പോൾ മോളാർ മാസ് 32 അല്ലേ ഇനി എത്ര മോൾ ഉണ്ട് ഒരു മോൾ ആണ് 32 ഓക്സിജൻ അറ്റോമിക് മാസ് 16 അപ്പോൾ O2 ന്റെ വരുമ്പോൾ മോളാർ മാസ് 32 അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ 32 ഗ്രാം ഇവിടെ എത്ര മോൾ ഉണ്ട് 2 മോൾ അപ്പോൾ എത്രയായി 64 ഗ്രാം 64 ഗ്രാം O2 produce എന്തൊക്കെ ഉണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് 1 മോൾ എത്ര ഗ്രാം ആയിരിക്കും എന്ത് കാണണം അതിന്റെ മോളാർ മാസ് കാർബണിന്റെ 12 ഓക്സിജന്റെ 16 രണ്ട് ഓക്സിജൻ ആകുമ്പോൾ 32 അപ്പോൾ 32 12 എത്രയാ 44 പ്രൊഡ്യൂസ് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് പിന്നെന്താ വാട്ടർ 2 മോൾ വാട്ടർ ഒരു മോൾ എത്ര ഗ്രാം ആയിരിക്കും എന്ത് കാണണം 1 മോൾ എന്ന് പറയുമ്പോൾ എന്ത് കണ്ടുപിടിക്കണം മോളാർ മാസ് എത്രയായിരിക്കും 16 രണ്ടും അല്ലേ 18 ഗ്രാം ഇനി രണ്ട് മോളാം 1 മോൾ 18 ഗ്രാം രണ്ട് മോളാകുമ്പോഴോ 36 ഗ്രാം H2O ഇങ്ങനെ നമുക്ക് പറയാം അല്ലേ മോൾസിൽ മാത്രമല്ലല്ലോ ഗ്രാമിലോട്ട് നമുക്ക് പറഞ്ഞാൽ ഗ്രാമിലാക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് പറയാമല്ലോ എന്താ 16 ഗ്രാം മീഥേനും 64 ഗ്രാം ഓക്സിജനുകളെ റിയാക്ട് ചെയ്യുമ്പോൾ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് 36 ഗ്രാം വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അതായത് ഈ മോൾസിലുള്ളതിനെല്ലാം നമ്മൾ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നു അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് ലഭിക്കും ഇനി ഈ മാസുകളുടെ ഒക്കെ കാൽക്കുലേഷൻസ് അത് ആദ്യം ഡീൽ ചെയ്യുന്നതാണ് ഈ സ്റ്റോഷ്യോമെട്രി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ ഇത് പിടി കിട്ടിയല്ലോ ഈ ഒരു ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കാവുന്ന ഇൻഫർമേഷൻസ് ഇതൊക്കെ ഇവിടെ നമ്മൾ മോൾസിൽ എഴുതിയേക്കുന്നു ഇത് മോളിക്യൂൾ ഇതെന്ന് പറഞ്ഞാൽ മോളും ആകാം മോളിക്യൂളും ആകാം രണ്ടും അർത്ഥം വെക്കാം ഒരു മോളിക്യൂൾ മീഥേൻ അല്ലെങ്കിൽ 1 മോൾ മീഥേൻ എന്ന് പറയാം പിന്നെ നമ്മൾ എന്ത് ചെയ്തു മോൾസിലുള്ളതിനെ എല്ലാത്തിനെയും ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തു അപ്പോഴുള്ള എഴുതി അപ്പൊ നമുക്ക് ഇതിന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മച്ച് ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ബി പ്രൊഡ്യൂസ്ഡ് ഓൺ കംപ്ലീറ്റ് കംബസ്റ്റിൻ ഓഫ് 32 ഗ്രാം മീഥേൻ ഇതാണ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് ഗ്രാം ഓഫ് CO2 ബി പ്രൊഡ്യൂസ്ഡ് ഓൺ കംപ്ലീറ്റ് കംബസ്റ്റിൻ ഓഫ് 32 ഗ്രാം മീഥേൻ അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റോഷ്യോമെട്രിയുടെ ഒരു കണക്ക് കിട്ടുമ്പോഴേ അതിനതിലൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും അത് ആദ്യം കണ്ടെത്തണം ഏതാ കെമിക്കൽ റിയാക്ഷൻ എന്ന് ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ ഏതാ മീഥേൻ കംപ്ലീറ്റ് കംബസ്റ്റിൻ ഓഫ് മീഥേൻ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ മീഥേന്റെ കംബസ്റ്റിനാണ് ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ കംബസ്റ്റിൻ എന്ന് വെച്ചാൽ എന്താണ് റിയാക്ഷൻ വിത്ത് ഏതുമായിട്ട് ഓക്സിജൻ പഠിച്ചിട്ടുള്ളതാണല്ലോ അപ്പൊ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ് കംബസ്റ്റിൻ ഇപ്പൊ നമുക്ക് എന്ത് പറയാം മീഥെയിൻ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ് ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം എന്താ പറഞ്ഞത് ഇത്തരം സ്റ്റോഷ്യോമെട്രി കാൽക്കുലേഷൻസ് ആദ്യം അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുക എന്നിട്ടോ ആ കെമിക്കൽ റിയാക്ഷന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം ഇവിടുത്തെ റിയാക്ഷൻ എന്തായിരുന്നു മീഥെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം ആദ്യം ബാലൻസ് ഒന്നും ചെയ്യണം നമുക്ക് ജസ്റ്റ് അങ്ങ് എഴുതാം എന്തായിരുന്നു മീഥെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് മീഥെയിന്റെ ഫോർമുല CH4 പ്ലസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഓക്സിജൻ ഗിവ്സ് നമ്മളിപ്പോ എഴുതി കഴിഞ്ഞെന്നാലും പറയാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മീഥെയിൻ എന്ന് പറഞ്ഞൊരു ഹൈഡ്രോ കാർബൺ ആണ് അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പൊ ഇക്വേഷൻ എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യണം അതിനെ ബാലൻസ് ചെയ്യണം അപ്പൊ ബാലൻസ് ഇപ്പൊ നമ്മൾ ചെയ്തതാണല്ലോ എങ്ങനെയായിരുന്നു ഇവിടെ 2 കൊടുത്തു ബാലൻസ് ചെയ്ത്
balance'ın chemical equation ay. Ne namak ne olur da? İbide ibide ipam reactants'ın under nonda, products'ın under nonda. Ipam otan 4 species var onda. Pakşe namarde question adile, 2 anatine matra relate edirik. Ne edine kya? Question adile 2 anat matra le mention edirik. Ne kya? Carbon dioxide, methane. Matra me question adile olur. Apa adı da amelola ratio matra namarde ne nokya mani? Matte 2 anat namke verenda ni pa? Karna da question adile CO2 ne methane ne matra gayri olur. İtre methane katım, etre CO2 olur. Atre olur question adile. Apa hamile madde oksijen ve karbon dioksit ile namkada doğrakta gayri değil ya. Methane karbon dioksit eder ka. Niye? Anca ratio namkada olur noka. An namalı bu eder dono gede. Yeterli mol methane evde burn cine. Burada treya 1 mol. Etre CO2 produce yapar dana da 1 mol. Adı namalı bu eder dono. Ne da? 1 mol CH4 gives enda ana? 1 mol CO2. 1 mol methane combust cheyumbo 1 mol CO2 kittu. Pakshe namakku ivide question adilella gram ila choichirunnalle. How much gram of CO2 pin itra gram methane burn cheyunu. Angana question vannirunne. Appo nammal endu cheyanam? Ee moles thannittullene gram ilekku convert cheyanam. Engana irunnu? 1 mol. Moline gram ilottu maattu nammal eppadi edu kandamadi. Molar mass kandamadi. Moline gram ilottu maattu molar mass kandamadi. Molar mass methane etra? 12 um 4 um 16. Appo 1 mol methane nu etra gram aanu? 16 gram. Ivda 1 mol alle ullu. Appo namukku angane ezhudam. 16 gram methane produce ane CO2. CO2 ne gram ilottu maattu endu kaanam? Molar mass etrayanu 12 2 oksijene 32 motta etrayi 44 appo 1 mol carbon dioxide nu parayunnathu 44 gram aanu adu ezhudum nammal 44 gram CO2 itrayedi endu nammal ezhudi appo ee moles il undayirunne gram ilekku convert cheyidu 16 gram methane burn cheyumbo 44 gram CO2 produce cheyunnu nenu aanallo angane aanengil 1 gram methane produce 16 gram aanengil 44 gram CO2 kittu angane 1 gram aanengilo 16 anathine 44 engil 1-ine ingane kandupidikkune 44 by 16 gram CO2 ingane kandupidikkunnathu 4 bookinte vela 100 ruba ingil 1 bookine 100 by 4 angane alle nammal kandupidikkune 4 book 4 bookine 100 angane anengile 1 bookine ethra enna kandupidikkune 100 by 4 16 gram methane 44 gram carbon dioxide angane ana 1 gram methane ide pole 44 by 16 gram CO2 ini namukku enda kandupidikkendathu 32 gram CH4 burn cheyumbo ethra carbon dioxide undaagum 1 gram CH4 anengil itre carbon dioxide appo 32 gram CH4 anengilo 1 gram ne itre appo 32 gram ne anengilo ingane kandupidikkune ide into 32 44 by 16 into 32 gram CO2 cut eyadu 2 nu varum which is equal to 88 gram CO2 appo namukku final answer ezhudan therefore endana 32 gram CH4 can produce etrana 88 gram CO2 etrayo simple alle idu pole ini itra calculations aanu stoichiometric calculations nu parayal reactants ne products ne mass umayittu bendapada calculations adana stoichiometric calculations. İdil de ne itiren kanakkalarını padıvayattı çoğuşturduyuklar. İdil bir deyil. Nogini veyer aracıya. Nama lippu parnaya adaya reaction'e besi yedundu. Veyer rostrayı diyek var. How much gram of methane can produce
180 gram of H2O on complete combustion. എന്താ 180 gram H2O കിട്ടണമെങ്കിൽ എത്ര gram methane combust ചെയ്യണം? അതാണ് നമ്മുടെ question. നമുക്ക് പ്രോഡക്റ്റ് ഇവിടെ 180 gram H2O കിട്ടണം. അപ്പോൾ എത്ര gram methane combust ചെയ്യണം എന്നാണ് question. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒക്കെ നമ്മൾ നേരത്തെ ഫോം ചെയ്ത് വെച്ചാണല്ലോ. ആ ഇക്വേഷൻ എഴുതിയാൽ മതി. ഇവിടുത്തെ റിയാക്ഷൻ സെയിം അല്ലേ? മീഥേന്റെ കമ്പസ്റ്റിയൻ. അതിന് ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതേ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എന്തായിരുന്നു? സി എച്ച് ഫോർ പ്ലസ് ടു ഒ ടു ഗീസ് സി ഒ ടു പ്ലസ് ടു എച്ച് ടു. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയതാണ്. അതേ സെയിം ഇക്വേഷൻ എഴുതുന്നു. പിന്നെന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. എഴുതി. ഇനി എന്താണ് ചെയ്തേ? ആ ക്വസ്റ്റ്യൻ അതിൽ ഏതിനെയൊക്കെ തമ്മിലാണ് ഏതിൻ്റെയൊക്കെ മാസസ് തമ്മിലാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കണം. ഇവിടെ ഏതിൻ്റെയൊക്കെ മാസ? മീഥേനും എച്ച് ടു ഓയും. ഓക്സിജനും കാർബൺ ഡയോക്സൈഡും നമുക്ക് കളഞ്ഞേക്കാം. മീഥേൻ എച്ച് ടു ഓയും മാത്രം മതി. അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോ എടുക്കാം അല്ലേ? നോക്കിയാട്ടെ, അത് ഇവിടെ ഇപ്പം തന്നിരിക്കുന്ന മാസ് ഏതിൻ്റെ? എച്ച് ടു ഓയുടെ മാസം അല്ലേ? ഇപ്പം നമുക്ക് ആ റേഷ്യോ എന്ന് എഴുതാം. വൺ മോൾ മീഥേൻ, വൺ മോൾ മീഥേൻ. എത്ര മോൾ എച്ച് ടു ഉണ്ടാകുന്നു? ടു മോൾ എച്ച് ടു. ഇനി നമുക്ക് മോൾസിൽ അല്ല ഗ്രാമിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണ്ടേ? ചെയ്യാമല്ലോ. എങ്ങനെയായിരുന്നു മീഥേനെ മോളിനെ ഗ്രാമിലോട്ട് മാറ്റാൻ എന്താ വേണ്ടേ? മോളാർ മാസ്. മോളാർ മാസ് നമ്മൾ അടിച്ചുറപ്പിച്ച് വെച്ചത് മോളാർ മാസ്. മീഥേനെ മോളാർ മാസ് സിക്സ്റ്റീൻ ഗ്രാം. മീഥേൻ ഗീസ് എച്ച് ടു ഒ രണ്ട് മോളാണ്. എച്ച് ടു ഒന്റെ മോളാർ മാസ് 18. രണ്ട് മോളാകുമ്പോൾ 36 ഗ്രാം എച്ച് ടു ഒ കിട്ടിയില്ലേ? 16 ഗ്രാം മീഥേൻ ബേൺ ചെയ്യുമ്പോൾ 36 ഗ്രാം എച്ച് ടു ഒ കിട്ടും. നമുക്കിവിടെ തന്നിരിക്കുന്ന മാസ് ഏതിൻ്റെയാ? എച്ച് ടു ഒയുടെ മാസം അല്ലേ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? വൺ ഗ്രാം എച്ച് ടു ഒ, വൺ ഗ്രാം എച്ച് ടു ഒ കിട്ടണമെങ്കിൽ എത്ര ഗ്രാം മീഥേൻ വേണം? ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. 36 ഗ്രാം എച്ച് ടു ഒയ്ക്ക് 16 ഗ്രാം മീഥേൻ വേണം. അപ്പൊ വൺ ഗ്രാം എച്ച് ടു ഒയ്ക്കോ? 36 16. അപ്പൊ വണ്ണിന് എത്ര ആയിരിക്കും? 16/36 ഗ്രാം എച്ച് ടു ഒ, സോറി മീഥേൻ സി എച്ച് ഫോർ. ഇതെല്ലാം നമ്മൾ തിരിച്ചു ഇവിടെ കൊണ്ടുവന്ന് ചെയ്താലും മതി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. തിരിച്ച് എങ്ങനെ വന്നു നോ, ഇങ്ങനെ അങ്ങനെ എഴുതാം. 36 ഗ്രാം എച്ച് ടു ഒ കിട്ടണമെങ്കിൽ എത്ര? 16 ഗ്രാം മീഥേൻ ബേൺ ചെയ്യണം. ഇത് നമ്മളിവിടെ തിരിച്ചെഴുതിയത്. ആ ഇവിടെ നമുക്ക് എച്ച് ടു ഒയിൻ്റെ മാസമാണ് തന്നേക്കുന്നത്, അതുകൊണ്ടാണ്. നേരത്തെ സി എച്ച് ഫോറിൻ്റെ അത് നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതിപ്പോയി. ഇവിടെ ഇപ്പം എച്ച് ടു ഒയിൻ്റെ മാസം ആയതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നു 36 ഗ്രാം എച്ച് ടു ഒയ്ക്ക് 16 ഗ്രാം മീഥേൻ ബേൺ ചെയ്യണം. അപ്പം വൺ ഗ്രാം എച്ച് ടു ഒയ്ക്കോ? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 16/36 ഗ്രാം മീഥേൻ. 36 16 എങ്കിൽ വണ്ണിന് 16/36. ഇനി എത്ര ഗ്രാം എച്ച് ടു ഒയുടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 180 ഗ്രാം എച്ച് ടു ഒ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ ഫോർ 180 ഗ്രാം എച്ച് ടു ഒ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഒരു ഗ്രാം എച്ച് ടു പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 16/36 ഗ്രാം സി എച്ച് ഫോർ വേണം. അപ്പോൾ 180 ഗ്രാം എച്ച് ടു പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 16/36 ഇൻറ്റു 180 അല്ലേ? ഈക്വൽ ടു ഇത് തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 5 എന്ന് വരത്തില്ലേ? കിട്ടത്തില്ലേ? അപ്പൊ അത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും? 80 ഗ്രാം മീഥേൻ എന്ന് വരും. ഇത് ഇത്രയും സ്റ്റെപ്പ് ഒന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് മനക്കണക്ക് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. അതെങ്ങനെയാ? ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ നോക്കിയേ. സി എച്ച് ഫോർ പ്ലസ് ടു ഒ ടു ഗീസ് സി ഒ ടു പ്ലസ് ടു എച്ച് ടു ഒ 16 ഗ്രാം. ഇപ്പൊ നമുക്ക് വേണ്ടതിന്റെ മാത്രം എഴുതുക. ഇവിടെ എത്ര ആയിരുന്നു? 36 ഗ്രാം അല്ലേ? വേണ്ടത് മാത്രം മീഥേനും എച്ച് ടു വേണ്ട, അത് മാത്രം എഴുതുക. ഇവിടെ മീഥേൻ 16 ഗ്രാം, എച്ച് ടു 36 ഗ്രാം. ഇനി പറഞ്ഞു എന്താ? എച്ച് ടു 180 ഗ്രാം ഉണ്ടാകുവാണെങ്കിൽ എത്ര മീഥേൻ വേണമെന്ന്? 36. ഇവിടെ ഇപ്പൊ വന്നേക്കുന്നത് 180.
പത്താറിന് എത്ര കൊണ്ട് എൻജോയ് ഇവിടെ 180 കിട്ടുന്നത്? 5 കൊണ്ട്. അപ്പൊ 16 5 കൊണ്ട് എൻജോയ് ചെയ്യുക. 80 ഗ്രാം. ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ മനക്കണക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇത് തമ്മിലുള്ള ഈ നമ്പറുകൾ തമ്മിലുള്ള ബന്ധം നോക്കിയാൽ മതി. 36 5 കൊണ്ട് ആ മൾട്ടിപ്പിൾ ആയാലും 36 5 മടങ്ങാണ് 180. അപ്പൊ ഇവിടെ 16 5 മടങ്ങ് വേണം. ഇത് 80 ഗ്രാം. അതും അല്ലെങ്കിൽ ഒറ്റ സ്ഥിതി എങ്ങനെ ചെയ്യാം? എമൗണ്ട് ഓഫ് ഏതാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? CH4 ഈക്വൽ ടു നമുക്കിവിടെ തന്നിട്ടുള്ള ഏതിന്റെ മാസാ? H2O മാസാ തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ളത് H2O മാസാ. അപ്പൊ ഇക്വേഷൻ അതിൽ H2O മാസം എടുക്കുക. എത്രയാണ്? 36. കണ്ടുപിടിക്കേണ്ട ഏതിന്റെ മാസാണ്? മീഥേന്റെ ക്വസ്റ്റിൻ നമ്മുടെ ഇക്വേഷനിലെ മാസം 60 ഇൻറ്റു H2O തന്നിട്ടുള്ള മാസം 180 ഇക്വൽ ടു 80. ഇങ്ങനെ എളുപ്പം ചെയ്യാം. ഒറ്റ സ്റ്റെപ്പിൽ, ഇത്രയും സ്റ്റെപ്പ് ഒന്നും പോണാലും ഇത് എളുപ്പം ചെയ്യാം. എങ്ങനെ ഈ ചെയ്തേക്കുന്നേ? നമുക്ക് ഏതിന്റെ മാസാണോ തന്നിട്ടുള്ളത് അതിവിടെ കൊടുക്കണം. 36 കണ്ടുപിടിക്കേണ്ട ഏതിന്റെ മാസാണോ അത് മുകളിൽ കൊടുക്കാം. ഇൻറ്റു ആ തന്നിട്ടുള്ള മാസം ഒന്നും കൂടെ നോക്കി. നമുക്കിവിടെ ക്വസ്റ്റ്യൻ അതില് H2O മീഥേന്റെ മാസാണ് H2O മാസാണ് തന്നിട്ടുള്ളത്. മീഥേന്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. H2O മാസ് 180 തന്നിട്ടുണ്ട് അല്ലേ? 180 എന്ന് തന്നിട്ടുണ്ട്. മീഥേനെ കണ്ടുപിടിക്കണം. പിന്നോ ഇക്വേഷനിൽ H2O 36 CH4 16. ഇക്വേഷനകത്തെയാണ് ഈ എഴുതിയിരിക്കുന്നത്. H2O 36 CH4 16 കണ്ടുപിടിക്കേണ്ട CH4 ആണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ H2O മാസമാണ് തന്നിട്ടുള്ളത് 180. അപ്പം ഇക്വേഷനിൽ അതിൻ്റെ മാസം ഇവിടെ എഴുതി. ഇക്വേഷൻ പ്രകാരം H2O മാസം എത്രയാണ് അത് എഴുതി. ഇനി കണ്ടുപിടിക്കേണ്ട ഏതിൻ്റെ മാസം? CH4 അതിനകത്തില്ലേ, അത് ഇക്വേഷൻ പ്രകാരം എത്ര? 16 ഗ്രാം. അതായത് 36 16. 36 ഗ്രാം H2O കിട്ടണമെങ്കിൽ 16 ഗ്രാം മീഥേൻ വേണം. അങ്ങനെയാണെങ്കിൽ 150 H2O എത്ര ഗ്രാം മീഥേൻ? അതായി കണക്ക്. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ മനക്കണക്ക് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ ചെയ്ത് പഠിക്കാം. നമുക്ക് ഒരു കണക്ക് കൂടെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. How much gram of CO2 be produced on complete combustion of 36 gram of carbon? അപ്പൊ നമ്മുടെ റിയാക്ഷൻ ഏതാ ഇവിടുത്തെ? കാർബണിന്റെ കമ്പോസ്റ്റ്യൻ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നേ? CO2. നമുക്ക് ഇക്വേഷൻ എഴുതാം. C+O2 = CO2. നല്ല ഇക്വേഷൻ. C+O2 = CO2. ബാലൻസർ ആണല്ലോ, പ്രത്യേകിച്ച് ബാലൻസ് ഒന്നും ചെയ്യണ്ട. കാർബണിന്റെ കംപ്ലീറ്റ് കമ്പോസ്റ്റ് ഇക്വേഷൻ ആണ് C+O2 = CO2. ഇനി എന്താ നമ്മൾ ചെയ്യുന്നേ? ആദ്യം ഇവിടുത്തെ മോളിന്റെ റേഷ്യോ നമുക്ക് എഴുതാം. കാർബൺ എത്ര മോളാണ്? 1 മോൾ. ഓക്സിജൻ 1 മോൾ അല്ലേ? 1 അല്ലേ ഇവിടെ? CO2 1 മോൾ തന്നെ. ഇനി എന്തായിരുന്നു നമ്മൾ ചെയ്യുന്നത്? മോളിനെ എന്തിനോട്ട് കൺവേർട്ട് ചെയ്യണം? ഗ്രാമിലേക്ക് അല്ലേ? കാർബൺ 1 മോൾ കാർബണിന് എത്ര ഗ്രാം ആയിരിക്കും? കാർബണിന്റെ അറ്റോമിക് മാസ് എത്ര? 12. ഇത് മോള അറ്റോമിക് അല്ലേ? സി എന്ന് മാത്രമല്ല നമ്മൾ എഴുതത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാർബണിന്റെ മതി 12 ഗ്രാം. അതിന്റെ അറ്റോമിക് മാസ് അല്ലേ 12 ഗ്രാം. ഓക്സിജൻ O2 അല്ലേ? ഇപ്പൊ മോളർ മാസ് എത്ര? 32 ഗ്രാം. CO2 നമ്മൾ പറഞ്ഞല്ലോ, എത്ര വട്ടം പറഞ്ഞ? എത്ര? 44 ഗ്രാം ആണ് 1 മോൾ CO2. അത്ര എഴുതി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 36 ഗ്രാം കാർബൺ ബേൺ ചെയ്യുമ്പോൾ എത്ര ഗ്രാം കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഏതൊക്കെ വേണം? കാർബണും കാർബൺ ഡയോക്സൈഡും റിലേറ്റ് ചെയ്യാം. എന്തായിരുന്നു ചെയ്യേണ്ടത്? 36 ഗ്രാം കാർബൺ. എത്ര ഗ്രാം CO2 കിട്ടുന്നു? 32 അല്ല, നമ്മൾ ഇക്വേഷനകത്ത് എഴുതുന്നു ആദ്യം. 12 ഗ്രാം കാർബൺ എത്ര ഗ്രാം കിട്ടുന്നു? 44 ഗ്രാം CO2 കിട്ടും. നമ്മൾ ആദ്യം ചെയ്തവരാണെങ്കിൽ പിന്നെ എന്തുമായിരുന്നു? 1 ഗ്രാം കാർബൺ ആണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 44/12 gram CO2.
Amount of CO2 equal to എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുള്ളത് ഏതിൻ്റെയാ അങ്ങനല്ലേ നമ്മൾ പറഞ്ഞേ തന്നിട്ടുള്ളത് ഏതിൻ്റെയാണ് കാർബണിൻ്റെ അളവാണ് അപ്പം അത് ഇക്വേഷനിലുള്ളത് താഴെ ഡിനോമിനേറ്ററിൽ പന്ത്രണ്ടിനെ കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെയാ CO2 അതിൻ്റെ ഇക്വേഷനിലുള്ളത് 44 പന്ത്രണ്ടിന് 44 എങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന അളവ് എത്ര 36 എത്ര 32 gram. ഇതുപോലെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും മിക്കവാറും മീഥേൻ്റെ കാർബണിൻ്റെ ഒക്കെ കമ്പസ്റ്റ് ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരുന്നത് അപ്പം ഇതുപോലെ സിമിലർ ആയിട്ടുള്ള കുറേ കണക്കുകൾ ടെക്സ്റ്റിനകത്തിലുണ്ട് എക്സസൈസിൽ എക്സാമിലൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അതും കൂടെ ചെയ്ത് പഠിക്കാം അങ്ങനെ അതൊക്കെ ക്ലിയർ ആക്കിയെടുക്കാൻ പറ്റും നമ്മൾ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബാക്കി തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം